നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരാൻ സഹായിക്കുന്ന വളരെ ശക്തിയാർന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമുക്കുണ്ടാകുന്ന ഭയം, ഉത്കണ്ഠ ഇതെല്ലാം നീക്കി നമുക്ക് എന്താണോ വേണ്ടത്, അത് ന്യായമായ ആഗ്രഹമാണെങ്കിൽ അത് 100% നിറവേറ്റിത്തരുന്ന അതിശക്തിയാർന്ന മന്ത്രമാണിത്. ഈ മന്ത്രം കൂടുതലായിട്ടും ബുദ്ധമതത്തിലുള്ളവരാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഈ അത്ഭുത മന്ത്രം ഏതാണെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും ശരി, അത് അതുപോലെ തന്നെ നടത്തി തരുവാൻ ശക്തിയുള്ള മന്ത്രമാണ് ഗ്രീൻ താരാമന്ത്രം. താര എന്നാൽ ബുദ്ധമതത്തിലെ വളരെ വലിയ ഒരു പെൺദൈവമാണ്. ടിബറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ താരാദേവിയുടെ ധാരാളം ക്ഷേത്രങ്ങൾ ഇന്നും കാണാൻ സാധിക്കും. താര എന്നാൽ പൊതുവായ പേരാണ്. അതിലും ഗ്രീൻ താര, റെഡ് താര, വൈറ്റ് താര, യെല്ലോ താര എന്നിങ്ങനെ നിറങ്ങൾ മാറി വരുന്നുണ്ട്. ഓരോ നിറത്തിനും അനുയോജ്യമായ ആ ദേവിയുടെ അല്ലെങ്കിൽ ആ ശക്തിയുടെ സ്വഭാവ ഗുണങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് താരാദേവിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള താരാദേവിയെ ഇനി പറയുന്ന അത്ഭുത മന്ത്രം തുടരെ തുടരെ ജപിച്ചു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് തന്നെ നിറവേറ്റിത്തരുന്നതാണ്. ഇനി താര എന്നാൽ ആരാണെന്ന് ചോദിച്ചാൽ ദശമഹാവിദ്യ എന്നാണ് പറയപ്പെടുന്നത്. സപ്തമാതൃക്കൾ എന്ന പോലെ ദശമഹാവിദ്യയിൽ ഒരാളാണ് താരാദേവി. സ്നേഹത്തോടുകൂടി മനസ്സുരുക്കി പ്രാർത്ഥിച്ച് നമ്മൾ എന്തു ചോദിച്ചാലും ദേവി അത് നമുക്ക് സാധിച്ചു തരുന്നതുമാണ്. അതിനായി നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായ നിലയിൽ ഈ മന്ത്രം ഉച്ചരിക്കുകയോ അതല്ല കേൾക്കുകയോ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ്. ഇനി ഈ മന്ത്രം ഏത് ദിവസമാണ് ജപിക്കേണ്ടതെന്നാൽ ഏത് ദിവസം വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാൻ ആരംഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാവിലെയോ വൈകിട്ടോ ഈ മന്ത്രം ജപിക്കാവുന്നതുമാണ്. ഈ മന്ത്രം ജപിക്കുന്നതിനുള്ള ഒരേ ഒരു നിബന്ധന എന്താണെന്നാൽ നിങ്ങൾ ശുദ്ധ വൃത്തിയോടുകൂടി ഇരിക്കുക എന്നത് മാത്രമാണ്. അതായത് മന്ത്രം ജപിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയുള്ളതാകണം. ഇനി നോൺ വെജ് കഴിച്ചതിന് ശേഷം ഈ മന്ത്രം ഉച്ചരിക്കുകയോ അതല്ല കേൾക്കുകയോ ചെയ്യാനും പാടില്ല. കാരണം അത്രയേറെ ശക്തിയാർന്ന, അത്രയ്ക്കും പവർഫുള്ളായ മന്ത്രമാണിത്. മാത്രമല്ല നമ്മൾ ഭയഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഈ മന്ത്രം ജപിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള ഫലവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെങ്കിൽ രാവിലെ തന്നെ ഈ മന്ത്രം ചൊല്ലി പൂർത്തിയാക്കിയതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. ഇനി ഈ മന്ത്രം ജപിക്കുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച, അതായത് 7 ദിവസം 108 തവണയാണ് ഉച്ചരിക്കേണ്ടത്. ഈ മന്ത്രം സംസ്കൃതത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഉച്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. എങ്കിലും തുടർച്ചയായി ഉച്ചരിക്കുമ്പോൾ വളരെ ഈസിയായി ജപിക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ഒരാഴ്ച ഈ മന്ത്രം ജപിച്ചതിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം 64 തവണ വീതം ഉച്ചരിച്ചാൽ മതിയാകും. ഇനി എത്ര ദിവസമാണ് ഈ രീതിയിൽ ജപിക്കേണ്ടതെന്നാൽ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹത്തിന് വേണ്ടിയാവണം ഈ മന്ത്രം ജപിക്കുവാൻ. ഇങ്ങനെ നിങ്ങളുടെ ആ ആഗ്രഹം സാധിക്കുന്നതുവരെ ഈ അത്ഭുത മന്ത്രം ജപിച്ചാൽ മാത്രം മതി. ആഗ്രഹം സാധിച്ചതിന് ശേഷം പിന്നീട് അടുത്ത ആഗ്രഹത്തിനായി വീണ്ടും ഈ മന്ത്രജപം തുടങ്ങാവുന്നതാണ്. ഇനി ഈ മന്ത്രം ഏത് ദിശ നോക്കിയിരുന്നും ജപിക്കാവുന്നതാണ്. എന്നാൽ ഈ മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് ജപിക്കുവാനും പാടില്ല. ഒരു മാറ്റോ അല്ലെങ്കിൽ പായയിലോ അതുമല്ലെങ്കിൽ ഒരു വിരിപ്പിന്മേലിരുന്നോ ജപിക്കേണ്ടതാണ്. ഇനി ഈ മന്ത്രം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിക്കാൻ നല്ല സുഗന്ധമുള്ള അഗർബത്തിയോ ധൂപ സ്റ്റിക്കോ നിങ്ങളുടെ അടുത്ത് കത്തിച്ചു വെച്ച് ഇത് ജപിക്കാൻ ആരംഭിക്കുക. ഇങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺസെൻട്രേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം വളരെ പെട്ടെന്ന് തന്നെ നിറവേറണം എന്ന കോൺസെൻട്രേഷൻ നിങ്ങളിൽ വന്നു ചേരുന്നതുമാണ്. ഇനി ജപിക്കുമ്പോൾ അറ്റ് എ ടൈമിൽ തന്നെ 108 തവണ ജപിക്കുക. രാവിലെ കുറച്ച്, ഉച്ചയ്ക്ക് കുറച്ച്, വൈകിട്ട് ബാക്കി, അങ്ങനെ ചൊല്ലരുത്. അതിനാൽ നിങ്ങൾ ഏത് സമയത്താണോ ഫ്രീ ആയിട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് ഇത് ജപിക്കുവാൻ ശ്രദ്ധിക്കുക. ഗ്രീൻ താര എന്നാൽ
പച്ച നിറത്തിലുള്ളവൾ എന്നാണ് അർത്ഥം. കൂടാതെ കരുണയും സ്നേഹവും നിറഞ്ഞവളുമാണ്. കൂടാതെ ഒരമ്മയുടെ മനസ്സോട് കൂടിയവളുമാണ് ഗ്രീൻ താര. നമുക്കെന്താണോ ആവശ്യം അത് നിറവേറ്റി തരുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ദേവിയുമാണിത്. ഗ്രീൻ താരയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ താരയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആഗ്രഹം നിറവേറണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത് അതുപോലെ തന്നെ നടക്കുന്നതുമാണ്. കാരണം പച്ച എന്നാൽ തന്നെ ഐശ്വര്യം സമൃദ്ധി എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയാണ് പച്ച താര അല്ലെങ്കിൽ ഗ്രീൻ താര വഴിപാട് നമ്മൾ ചെയ്യുന്നത്. ഒരേ ഒരു മന്ത്രം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത്രയേറെ നന്മകൾ നമുക്ക് വന്നു ചേരുമെങ്കിൽ തന്നെ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്താവുന്നതേയുള്ളൂ. അതിനാൽ എല്ലാവരും മടിക്കാതെ തന്നെ ഇത് ചെയ്തു നോക്കുക. ഇനി ഈ മന്ത്രം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് നോക്കാം. ഓം തരേ ടു തരേ ടു രേ സോഹ, ഓം തരേ ടു തരേ ടു രേ സോഹ, ഓം തരേ ടു തരേ ടു രേ സോഹ. ഇതാണ് അതിശക്തിയാർന്ന ഗ്രീൻ താര മന്ത്രം. ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ കുറച്ച് വ്യത്യാസമായി തോന്നാം. എന്നാൽ ഇത് സംസ്കൃത മന്ത്രമാണ്. നമ്മൾ കേട്ടിട്ടുള്ള മന്ത്രത്തെക്കാളും കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് ഈ മന്ത്രം. ഇതാണ് അത്ഭുത ശക്തിയുള്ള അതിശക്തിയാർന്ന ഗ്രീൻ താരാമന്ത്രം. മന്ത്രം ഉച്ചത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ ജപിക്കാവുന്നതാണ്. 108 തവണ ജപിക്കുവാൻ ജപമാല ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി ജപമാലയില്ലാത്തവർ ഡയമണ്ട് കൽക്കണ്ടമോ അല്ലെങ്കിൽ 108 പൂക്കളോ ജപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. വളരെ വളരെ ശക്തിയാർന്ന ഒരു അത്ഭുത മന്ത്രമാണിത്. അതിനാൽ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഈ അത്ഭുത മന്ത്രം ജപിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ നടക്കുന്നതാണ്. ഇത് 7 ദിവസം ചൊല്ലുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവർ, ഇനി നിങ്ങളുടെ ആഗ്രഹം അത് എത്ര വലുതാണെങ്കിലും ശരി തീർച്ചയായും ഇത് പ്രയോജനപ്പെടുത്തി നോക്കുക. കൈമേൽ ഫലം ഉറപ്പാണ്. എല്ലാവർക്കും താരാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും എല്ലാവരുടെയും പ്രാർത്ഥന അല്ലെങ്കിൽ എല്ലാവരുടെയും ആഗ്രഹം എത്രയും വേഗം നിറവേറട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.